വികാരി അച്ഛൻ പള്ളിയുടെ മുമ്പിൽ കയ്യിൽ ജപമണികളുമായിട്ട് നടക്കുകയാണ്. നേരം സന്ധ്യയാണ്, നല്ല ഇരുട്ട് വീണു തുടങ്ങിയിട്ടുണ്ട്. ഒരു പെൺകുട്ടി അവിടെയുള്ള സിമിത്തേരിയുടെ വശത്തിലേക്ക് നടന്നു തുടങ്ങുമ്പോൾ ഈ വികാരി അച്ഛൻ കൈകാട്ടി ആ പെൺകുട്ടി അടുത്തേക്ക് വിളിക്കുന്നു. അവരോട് ചോദിച്ചു, മോളെ ഈ രാത്രിയുടെ സമയത്ത്, ഈ സായാഹ്ന സമയത്ത് സിമിത്തേരിയുടെ അടുത്തുകൂടി പോവാൻ മോൾക്ക് ഭയമില്ലേ? അവൾ പറഞ്ഞു, അച്ഛാ ഈ സിമിത്തേരിക്കും അപ്പുറത്താണ് എൻ്റെ വീട്. ആ വീടിൻ്റെ ഉമ്മറപ്പടിയിൽ കയ്യിലൊരു റാന്തൽ വിളക്കുമായൊരപ്പൻ കാത്തിരിക്കുന്നുണ്ട്. ഞാൻ വരുവോളം കാത്തിരിക്കുന്ന അപ്പൻ അവിടെ ഉള്ളിടത്തോളം കാലം എന്നെ ഒരിക്കലും ഈ സിമിത്തേരിയുടെ ഭയാനകത പേടിപ്പിക്കുന്നില്ല. ഈശോയിൽ സ്നേഹമുള്ളവർ, ഈ സുവിശേഷ ഭാഗം വായിച്ചപ്പോൾ ഇതിന് നല്ല സന്ദേശമില്ല എന്നാണ് എനിക്ക് തോന്നിയത്. നമ്മുടെ ജീവിതത്തിലെ ഇന്നത്തെ പീഡനങ്ങളെക്കുറിച്ചും സഹനങ്ങളെക്കുറിച്ചും ന്യായാധിപന്മാരുടെയൊക്കെ മുമ്പിൽ കൊണ്ടുപോയി നിർത്തുന്നതിനെക്കുറിച്ചും ക്രിസ്തുവിനെ സ്നേഹിച്ചതിൻ്റെ പേരിൽ മരണം വരിക്കുന്നതിനെക്കുറിച്ചും ഒക്കെ ഇങ്ങനെ ഘോരഘോരം പേടിപ്പിക്കുമ്പോൾ അവസാനം പറയുന്നൊരു കാര്യമുണ്ട്, അവസാനം വരെ പിടിച്ചു നിൽക്കുന്നവൻ രക്ഷിക്കപ്പെടും. എങ്ങനെ അവസാനം വരെ പിടിച്ചു നിൽക്കാൻ പറ്റും? ജീവിതത്തിൽ നമുക്കെല്ലാവർക്കും സഹനങ്ങളും വേദനകളും ഒക്കെ വരുമ്പോൾ നമ്മളെല്ലാവരും പതറി ഭൂമനുഷ്യരായിരിക്കുന്നിടത്തോളം കാലം. പക്ഷേ എനിക്ക് തോന്നുന്നു, ഈ കുട്ടി പറഞ്ഞതുപോലെ റാന്തൽ വിളക്കുമായി കാത്തിരിക്കുന്ന ഒരപ്പനെ കാണാൻ കഴിയുന്നിടത്ത് ഈ സിമിത്തേരിയിലെ ഭയാനകത എന്നെയും നിന്നെയും പേടിപ്പിക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ സിമിത്തേരികളാകുന്ന ചില വേദനകളുടെ, ദുഃഖങ്ങളുടെ, തകർച്ചയുടെ ഏത് നിമിഷം ഉണ്ടെങ്കിലും റാന്തൽ വിളക്കുമായി കാത്തിരിക്കുന്ന ഒരപ്പനെ കാണാൻ കഴിയണം. അങ്ങനെ ഞാൻ കഴിയുന്നിടത്ത് എൻ്റെ ജീവിതം കുറേ കൂടി ശാന്തമായി സമാധാനത്തോടെ ക്രിസ്തുവിൽ വിലയം പ്രാപിക്കാൻ കഴിയും. അപ്പോൾ ഈ സുവിശേഷകൻ പറയുന്ന അവസാനം വരെ എനിക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുകയും അങ്ങനെ പിടിച്ചു നിൽപ്പിലൂടെ ദൈവാനുഗ്രഹം സ്വന്തമാക്കാൻ കഴിയുകയും ചെയ്യും. അതിന് നമുക്കെല്ലാവർക്കും ദൈവം അനുഗ്രഹം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ.